മിസ്റ്റർ ജോസ്, ഫ്യൂച്ചറിൽ എത്രമാത്രം ഡെവലപ്പ് ചെയ്യാനാണ് ജോസിന്റെ പ്ലാൻ? Currently we have 9 stores. They are basically in Ahmedabad. We are planning to open stores outside Ahmedabad also. Maybe another 5 or 6 stores in the current year. And we don't want to jump at things. Slowly. It has been a consistent growth. And touchwood, wherever we have opened our stores, they have been running successfully so far. It's not only stores, we also plan to have our own website to which customers can buy. In the time to come, our website will be on. So we have a lot of NRI customers, people who have settled abroad. So they want to give to their parents or their loved ones in Gujarat. So our website will be on in a month's time. The customer can buy online. Online also? Yes. അങ്ങനെ ഒരു സിസ്റ്റം വരും. സാർ, പിന്നെ വളരെ കാര്യം, ഈ 9 ഔട്ട്ലെറ്റുകളെയും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളെയും കൂടി ഒന്ന് ഒരിടത്തിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചർ, അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓൺലൈൻ ഡെവലപ്ഡ് our own ERP system through which we manage all our stores. Over the years we have developed this. It's working successfully now. വളരെ നന്നായിട്ട്. സർ, ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഏകദേശം 52 വർഷങ്ങളോളമായി സാറിൻ്റെ ഈ ജൈത്രയാത്ര തുടങ്ങിയിട്ട്, സാറ് തിരിഞ്ഞ് പിറകോട്ട് നോക്കുമ്പോൾ എന്ത് ഫീലിംഗ് ആണ് സാറിന് ഉണ്ടാകുന്നത്? ഞാൻ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ എല്ലാ എഫേർട്ട്സും ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് എല്ലാ രീതിയിലും സക്സസ്ഫുള്ളായിട്ട് നടന്നു വന്ന് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്ത് എൻ്റെ ഫാമിലിക്കും എൻ്റെ സൊസൈറ്റിക്കും നാട്ടുകാർക്കും ഈ സ്റ്റേറ്റിനും ഈ രാജ്യത്തിനും എന്ത് ചെയ്യാവുന്ന എന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുള്ളെന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. കാരണം ദൈവം God has guided me in all these things and I have been blessed with his guidance and God has been kind to me and all our efforts have been successful and I have been useful to the society and to the people. That is the greatness. കാരണം ദൈവം തന്നെയായിരുന്നു നമ്മളെ. കാരണം സാർ, തീർച്ചയായും ദൈവവിശ്വാസം സാറിന് വളരെയധികം ആത്മാർത്ഥമായിട്ട്. കാരണം ഓരോ സത്യം പറയാൻ ഞാൻ ഒന്നും ഇല്ലാതെ നാട്ടിൽ നിന്ന് പോകുന്നതല്ലേ. തീർച്ചയായും ഇത്രത്തോളം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞത് ഇന്ന് ദൈവം എന്തായാലും ചെയ്തിട്ടുള്ളതെന്നൊന്നും കണക്ക് കൂട്ടാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് അത് സാറിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ട്, സാറിന്റെ പ്രവൃത്തിയുടെ കഠിന അധ്വാനം കൊണ്ട്. തീർച്ചയായും ഐ ആം വെരി ഹാപ്പി. താങ്ക് ഗോഡ് ഫോർ ഓൾ ദീസ് ബ്ലെസ്സിംഗ്. അതാണ് സത്യം അല്ലേ സർ? സാറിന്റെ ഫാദറിനെ കുറിച്ച്, ഹീസ് എ വെരി ഡൈനാമിക് മാൻ. And he has a lot of vision. He could foresee what other people could not. And like at his age, a lot of people think about retirement. But he is still going strong. You can see him now. And he tells he is satisfied, but I know he is not satisfied with what he is doing. He has a lot of things in his mind which he wants to do and he will do. ഇനിയും പൂർത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു സ്വപ്നം ബാക്കിയുണ്ടോ സാറിന്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ദൈവം തന്നിട്ടുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഇനി നെക്സ്റ്റ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട ആ പ്രോജക്റ്റ് YMCA പ്രോജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കി ഭംഗിയായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ നാട്ടിന് വേണ്ടി അതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ ഒരു ലക്ഷ്യമാണ് എനിക്ക് മാക്സിമം ഇനിയുള്ളത്. അതാണ് അടുത്ത ലക്ഷ്യം. പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം പോലെ എത്ര ആരോഗ്യം തരുമോ അത്രത്തോളം റിട്ടയർമെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യാം. റിട്ടയർമെന്റ് ഇസ് നോട്ട് ഇൻ മൈ മൈൻഡ്. യു സീ, ഐ ഡോണ്ട് നോ, ഐ കാനോട്ട് അഫോർഡ് ടു
ഒരു സെക്കൻഡ് റെസ്റ്റ് എടുത്തിരിക്കില്ല. റെസ്റ്റ് ചെയ്യാനോ ലീവ് എടുക്കാനോ അങ്ങനെയുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല. പറ്റില്ല. ഐ കനോട്ട് ലീവ് ലൈക്ക് ദാറ്റ്. ഐ കനോട്ട് ലീവ് വിതൗട്ട് വർക്ക്. ഐ കനോട്ട് വേസ്റ്റ് മൈ ടൈം. തീർച്ചയായും വളരെ സന്തോഷം സർ, തിരക്കേറിയ ഈ സമയത്തും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തിയത്, ഇങ്ങനെ ഒരു മെസ്സേജ് തന്നത് വളരെ സന്തോഷം സർ. ഐ എം വെരി ഹാപ്പി ടു ഹാവ് ദി കേരള വിഷൻ ചാനൽ ഹിയർ. ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഹാവ് കം ആൻഡ് സീൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ ബിസിനസ് ഫെസിലിറ്റീസ്, ആൻഡ് ദേ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ സം ഓഫ് അവർ സ്പോർട്സ് പ്രോഗ്രാംസ്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ വിഷ് ദം വെൽ. ഐ വിഷ് ഓൾ ദി മലയാളീസ് all the best for 2011. May God bless you. On behalf of Sales India, I wish all your viewers a very happy 2011. Marvelous. കാരണം അങ്ങനെ വേണം പറയാം, അതിമനോഹരം. തീർച്ചയായും ഈ ഒരു അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് നന്മകൾ, ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് കിട്ടി. തീർച്ചയായും സാറിനോട് ചോദിച്ചു, റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു നോ റിട്ടയർമെൻറ്റ്, ഒരു സെക്കൻഡ് പോലും വർക്കില്ലാതെ എനിക്കിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം തീർച്ചയായും കഴിഞ്ഞ 52 വർഷക്കാലം കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ ഉയർച്ചയിൽ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തത്. പിന്നെ സാറിൻ്റെ വളർച്ചയിൽ തീർച്ചയായും സാർ പിന്നിട്ട വാതിലുകൾ, ആ പാത, വിജയപാത, അത് 100% സാറ് സത്യസന്ധമായിരുന്നു. ജോൺ ജി വോർഗീസ് എന്ന വ്യക്തിയിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ സെൻറ്റർ, ഒരുപാട് സൊസൈറ്റീസിന് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ തീർച്ചയായും ഒരു പാഠപുസ്തകം തന്നെയാണ്, ഒരു നോട്ട് ബുക്കാണ്. നമുക്ക് വായിച്ചാൽ വായിച്ചാൽ തീരാത്ത ഒരു പാഠപുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇത്രത്തോളം വളർച്ചയ്ക്ക് എത്തിയപ്പോൾ നമ്മുടെ ഓരോ മലയാളികൾക്കും നമുക്ക് അഭിമാനിക്കാം അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ. തീർച്ചയായും തീർച്ചയായും നമ്മൾ ബി പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം അത്രയും ഹാർഡ് വർക്ക് കൊണ്ട് ഒരു മനുഷ്യൻ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ മനുഷ്യന് സാധിക്കുമോ എന്നുള്ളത് അദ്ദേഹം ഈ ഭൂമിയിൽ തന്നെ കാണിച്ചു തന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ബീമും അങ്ങനൊരു ജന്മം കൊടുത്തതാണ്. അദ്ദേഹം ജനിച്ചു തന്നെ അതിനു വേണ്ടിയായിരുന്നു, വിജയിക്കാൻ വേണ്ടിയായിരുന്നു. തീർച്ചയായും നമുക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ നേരാം, ആശംസകൾ നേരാം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും അദ്ദേഹം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രസ്ഥാനങ്ങൾക്കും എല്ലാവിധ നന്മകളും സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം, ചോദ്യം ഇതാണ്: ഗുജറാത്ത് സംസ്ഥാനവും കേരള സംസ്ഥാനവും തമ്മിലുള്ള വ്യവസായത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ A3. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ A3.